നമസ്കാരം. പിഞ്ചു ബാലിക രണ്ടാനച്ഛന്റെ മർദ്ദനമേറ്റ് മരണമടഞ്ഞ സംഭവം കുമ്പഴയെ ഞെട്ടിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മരണം നാടറിഞ്ഞത്. കുട്ടിയുമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തിയ മാതാവിന്റെ മൊഴിയാണ് സംഭവം കൊലപാതകമെന്ന് പുറം ലോകം അറിയാൻ ഇടയായത്. കുട്ടിയുമായി ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തനെ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടിയുടെ വീട് സന്ദർശിച്ചു. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്ത് എത്തി പരിശോധന നടത്തി. പത്തനംതിട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടിയുടെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ശരീരത്ത് നിരവധി മുറിവുകളും പാടുകളും ഉണ്ടായിരുന്നു. തമിഴ്നാട് രാജപാളയം സ്വദേശികളായ ഇവർ കുമ്പഴയിലാണ് കുറച്ചു വർഷങ്ങളായി താമസിക്കുന്നത്. രണ്ടാനച്ചൻ മദ്യപിച്ച ശേഷം വീട്ടിൽ ബഹളം പതിവായിരുന്നുവെന്നും കുട്ടിയെ മർദ്ദിക്കുമായിരുന്നുവെന്നും മാതാവ് പറയുന്നു. സമീപത്തെ വീട്ടിൽ അടുക്കള ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ അമ്മ കുഞ്ഞിനെ ചലനമറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഭർത്താവിനോട് വിവരം തിരക്കിയപ്പോൾ അവരെയും മർദ്ദിച്ചു. അയൽവാസികളെ അറിയിച്ചതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിലെത്തിച്ച് കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചു. കഴുത്തിലും ശരീരഭാഗങ്ങളിലും മൂർച്ചയേറിയ ആയുധം കൊണ്ട് വരഞ്ഞ് മുറിവേറ്റ പാടുകളുണ്ട്. രഹസ്യഭാഗങ്ങളിൽ നീർക്കെട്ട് ഉള്ളതായും പരിശോധനയിൽ കണ്ടെത്തി. കസ്റ്റഡിയിലെടുത്തപ്പോൾ പോലീസ് വാഹനത്തിൽ നിന്ന് ചാടിപ്പോകാൻ ശ്രമിച്ച ഇയാളെ കുമ്പഴയിൽ വെച്ച് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിന്നീട് കീഴടക്കി. മൃതദേഹം ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തി. കുമ്പഴയിലെ ജനങ്ങളെ ഏറെ വേദനിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവം. ആ കുഞ്ഞു ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല. ലൈംഗികമായും കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എത്രത്തോളം ആ കുഞ്ഞു വേദനിച്ചിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നില്ല. കത്തികൊണ്ടും മൂർച്ചയേറിയ മറ്റു ആയുധങ്ങൾ കൊണ്ടും കുഞ്ഞിന്റെ ശരീരത്ത് പോറിച്ച് മുറിവുകൾ ഉണ്ടാക്കുക ഇയാളുടെ വിനോദമായിരുന്നു. കുഞ്ഞ് കരയുന്നത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. അത്രത്തോളം ക്രൂരനായ മനുഷ്യനാണ്. എത്രത്തോളം വേദന ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവും, എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകും. വെറും 5 വയസ്സ് മാത്രമുള്ള ആ പിഞ്ചു മകളെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയ ഇയാൾക്ക് നിയമത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.